മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വള്ളവിയച്ച, വികാരിയച്ച, മറ്റ് വൈദികരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ആരംഭത്തിലെ വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ തൊട്ടടുത്ത നാട്ടുകാരനാണ്. തോട്ടങ്കര കുടുംബത്തിലുള്ളൊരച്ഛനാണ്. എനിക്ക് നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപാഠികളുമുള്ള നാടാണ് മങ്കുഴി. ആദ്യമായിട്ടാണ് ഞാൻ ഈ പള്ളിയിൽ ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിനെന്നെ ക്ഷണിച്ച വികാരിയച്ഛനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. തിരുകുടുംബത്തെ പോലെ നമ്മുടെ കുടുംബങ്ങളൊക്കെയും നന്മയുള്ള കുടുംബങ്ങളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുക. 9 പിയൂസ് മാർപ്പാപ്പ ലോകം മുഴുവനുമുള്ള സഭയുടെ സംരക്ഷകനായി വിശുദ്ധ ഔസേപിതാവിനെ പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷികമാണ് ഈ വർഷം. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, ആ ജൂബിലിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. പാത്രിസ് കോർബേ എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക എഴുത്തിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷത്തെ ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്നത്. ലത്തീനിലുള്ള ഈ തലക്കെട്ടിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഹൃദയത്തോടെ എന്നുള്ളതാണ്. പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന തലക്കെട്ടുള്ള ഒരു ചാക്രിക ഒരു അപ്പസ്തോലിക എഴുത്തിലൂടെയാണ് മാർപ്പാപ്പ ലോകത്തിന് ഈ വർഷത്തെ ഔസേപിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കുക. ഇതിൽ മാർപ്പാപ്പ പറയുന്നത് ലോകത്തെക്കുറിച്ചുള്ള, ഇന്നത്തെ കുടുംബങ്ങളെയും സമൂഹത്തെയും കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ചില വ്യാകുലതകൾ, ചില വേദനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഔസേപിതാവിനെ പോലെ ധൈര്യമുള്ള, ഔസേപിതാവിനെ പോലെ സ്നേഹമുള്ള, കാവലാകുന്ന അപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ കുറവ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന വേദനയാണ് മാർപ്പാപ്പ അതിലൂടെ പറയുക. തിരുകുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം മാർപ്പാപ്പയുടെ ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ ചുവട് പിടിച്ച് തിരുകുടുംബത്തിൻ്റെ നന്മയും വിശുദ്ധിയും ചേർത്ത് വെച്ചുകൊണ്ട് 2-3 ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ട 3 തരത്തിലുള്ള സമീപനങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യത്തെ സമീപനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ അപ്പസ്തോലിക എഴുത്തിൻ്റെ തലക്കെട്ടാണ്, പിതാവിൻ്റെ ഹൃദയത്തോടുകൂടിയിട്ടുള്ള സമീപനം. നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങളിൽ പിതാവിൻ്റെ ഹൃദയത്തോടുകൂടിയിട്ടുള്ള സമീപനങ്ങളുണ്ടാകണം. മാർപ്പാപ്പ തൻ്റെ എഴുത്തിൽ ഈശോയ്ക്ക് ഔസേപിതാവ് എങ്ങനെയുള്ള അപ്പനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നിടത്ത് പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിലെ നിഴലായിരുന്നു ഈശോയ്ക്ക് വിശുദ്ധ ഔസേപിതാവ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭൂമിയിലെ നിഴലായിരുന്നു വിശുദ്ധ ഔസേപിതാവ് ഈശോയ്ക്ക് എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. സ്നേഹമുള്ളവരെ, പരസ്പരം ദൈവത്തിൻ്റെ നിഴലുകളാകണം കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് ആദ്യത്തെ സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. പരസ്പരം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ നിഴലുകളായി കുടുംബാംഗങ്ങൾക്ക് മാറണം. അത് അപ്പൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അമ്മയുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, സഹോദരങ്ങളുടെയും ഓരോ കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ് പരസ്പരം നിഴലുകളാവുക, ദൈവത്തിൻ്റെ നിഴലുകളാവുക എന്നുള്ളത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ അജയൻ തൻ്റെ ഒരു അനുഭവം എഴുതിയത് വായിച്ചത് ഓർക്കുകയാണ്. പാലക്കാട് നിന്നുള്ള രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 13 രഞ്ജിത്ത് എന്ന തൻ്റെ മകനുമായിട്ട് ആശുപത്രിയിൽ വരികയാണ്. മാരകമായ ഒരു രോഗം ബാധിച്ചിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. ഏതാണ്ട് ഇനി ആശുപത്രിയിൽ നിന്ന് തിരിച്ച് ജീവനോടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. ഇങ്ങനെ അവർ ആദ്യത്തെ ദിവസം ആശുപത്രിയിൽ കഴിയുന്നു. ഐസൊലേഷൻ വാർഡിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. ഇന്ന് എന്താണ് ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, ആ വാർഡിലേക്ക് പുറത്തുനിന്നുള്ളവരൊന്നും കയറ്റില്ല. രാത്രിയാകുമ്പോൾ ഈ രാമൻകുട്ടി എന്ന് പറയുന്ന അപ്പൻ ഈ ഡോക്ടർ അജയൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഡോക്ടറെ എന്ത് മരുന്ന് കൊടുത്താലും എൻ്റെ കുഞ്ഞ് ഉറങ്ങില്ല രാത്രി, കാരണം ഇത്രയും കാലം എൻ്റെ നെഞ്ചത്ത് കിടത്തി താരാട്ടുപാട്ടിയാണ് ഞാൻ അവനെ ഉറക്കിയിട്ടുള്ളത്.
എൻ്റെ നെഞ്ചിൻ്റെ ചൂട് കിട്ടാതെ എൻ്റെ താരാട്ടുപാട്ടിൻ്റെ ഈണം കിട്ടാതെ എൻ്റെ മകൻ ഉറങ്ങില്ല. അതുകൊണ്ട് ഐസൊലേഷൻ വാർഡിലേക്ക് ഈ രാത്രി നേരം അവനെ ഉറക്കാൻ വേണ്ടി മാത്രമെങ്കിലും എന്നെ ഒന്ന് കടത്തണം. ഡോക്ടർ പറഞ്ഞു ഐസൊലേഷൻ വാർഡിലേക്ക് കടത്താൻ പറ്റില്ല, കാരണം ഇവിടെയും വേറെ രോഗികളുണ്ട്. ഐസൊലേഷൻ വാർഡിൻ്റെ പ്രത്യേകതയാണ് പുറത്തു നിന്ന് ആരെ അകത്തേക്ക് കയറ്റില്ല. തൻ്റെ മകൻ കിടക്കുന്ന കട്ടിലേക്ക് ദുഃഖത്തോടെ നോക്കിയ അപ്പൻ ഡോക്ടറോട് പറയുന്നുണ്ട്, എന്നാൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, ഈ മകൻ കിടക്കുന്നത് ഒരു ചുമരനോട് ചേർന്നിട്ടുള്ള കട്ടിലിലാണ്, എൻ്റെ മകനോട് പറയണം മകനെ ശാന്തമായിട്ട് ഉറങ്ങുക, നിൻ്റെ അപ്പൻ ആ ചുമരിനപ്പുറത്ത് നെഞ്ചും ചേർത്ത് വെച്ച് നിനക്ക് പാട്ടും പാടി നിൽക്കുന്നുണ്ട്. ഡോക്ടർ അത്ഭുതപ്പെടുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മകൻ നെഞ്ചോട് ചേർന്ന് ചുമരോട് ചേർന്ന് കിടന്നുറങ്ങുന്നു. ഡോക്ടറിന് അത്ഭുതം തോന്നി. ഡോക്ടറെ ഞെട്ടിച്ചത് മറ്റൊന്നാണ്. രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ഐസൊലേഷൻ വാർഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാമൻകുട്ടി എന്ന് പറയുന്ന ഈ കൊച്ചു മനുഷ്യൻ തൻ്റെ നെഞ്ച് ഈ ചുമരോട് ചേർത്ത് പിടിച്ച് തൻ്റെ മകൻ ആ നെഞ്ചിൻ്റെ ചൂട് സ്വീകരിക്കുന്നു എന്ന മനോഭാവത്തിൽ തൻ്റെ മകന് വേണ്ടി നിൽക്കുന്ന ഒരപ്പനെയാണ് ഈ ഡോക്ടർ കാണുകയും ഡോക്ടർ തൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. തൻ്റെ മകൻ്റെ രോഗാവസ്ഥയിൽ ദൈവത്തിൻ്റെ നിഴല് പോലെ അവൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരപ്പനെയാണ് നമ്മളിവിടെ കണ്ടത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഏത് രോഗമായിക്കൊള്ളട്ടെ, എന്ത് സംഭവമായിക്കൊള്ളട്ടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ദൈവത്തിൻ്റെ നിഴല് പോലെ നിൽക്കാനുള്ള വിളികളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. രാമൻകുട്ടി എന്ന് പറയുന്ന ഈ അപ്പൻ തൻ്റെ മകൻ്റെ രോഗാവസ്ഥയിൽ അവന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി നെഞ്ച് ചുമരോട് ചേർത്ത് നിർത്തിയതുപോലെ ജീവിതത്തിൻ്റെ മുറിപ്പാടുകളിലൊക്കെയും പരസ്പരം ദൈവത്തിൻ്റെ നിഴലുകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ വർഷം ക്രിസ്തുമസിന് ബൈബിൾ വായിച്ചപ്പോഴാണ് പതിവിന് വിപരീതമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത. ദൈവദൂതന്മാരെ സ്വപ്നം കണ്ടയാളാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവദൂതന്മാരെയാണ് വിശുദ്ധ ഔസേപ്പിതാവ് സ്വപ്നം കാണുക. പരിശുദ്ധ അമ്മയും ദൈവദൂതന്മാരെ സ്വപ്നം കാണുന്നുണ്ട്. ബൈബിളിൽ നമ്മൾ നിരവധി തവണ വായിക്കുന്നുണ്ട് ഇതൊക്കെ. നമ്മൾ ആരെയൊക്കെയാണ് സ്വപ്നം കാണുക? എന്തുകൊണ്ടാണ് ദൈവദൂതന്മാർ നമുക്കാർക്കും സ്വപ്നത്തിൽ വരാത്തത്? എന്തുകൊണ്ടാണ് നമുക്കൊന്നും മംഗളവാർത്ത തരാൻ ഒരു ദൈവദൂതനും വരാത്തത്? സ്നേഹമുള്ളവരെ, കുടുംബത്തിൽ പരസ്പരം ദൈവത്തിൻ്റെ നിഴലുകളാകാൻ സാധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ദൈവദൂതന്മാരെ കാണാനായിട്ട് സാധിക്കുക. ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നീ പരസ്പരം നിഴലാകുന്നവനാണെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ മംഗളവാർത്തയുണ്ടാകും. ജീവിതത്തിലെ ശത്രുക്കൾ നിന്നെ പതിയിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നീ പരസ്പരം വിളക്കാകുന്നവനും നിഴലാകുന്നവനുമാണെങ്കിൽ നിന്റെ മുമ്പിൽ ശത്രുവിൻ്റെ മുന്നൊരുക്കത്തെക്കുറിച്ച് പറയാൻ ഒരു ദൈവദൂതൻ കടന്നു വരും. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ വീടുകളിൽ കിനാവുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം നിഴലുകളാകുന്നവരാകണം, ദൈവത്തിൻ്റെ നിഴലുകളാകുന്നവരാകണം. പിതാവിൻ്റെ ഹൃദയത്തോടെ പരസ്പരം ഇടപഴകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. രണ്ടാമത്തെ സമീപനം, മാതാവിൻ്റെ ഹൃദയത്തോടെ, അമ്മയുടെ ഹൃദയത്തോടെ പരസ്പരം ഇടപഴകുന്നവരാകണം. നമ്മുടെ കുടുംബങ്ങളിലെ സമീപനങ്ങളിൽ ഒരു അമ്മയുടെ ഹൃദയത്തിൻ്റെ സമീപനം ഉണ്ടാകണം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിരവധി ധ്യാന ചിന്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത? മാതാവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രണ്ട് ഭാഗത്താണ് സംസാരിക്കുന്നത് ബൈബിളിൽ. അതിലേറെ ശ്രദ്ധേയമായൊരു ഭാഗം, ഉണ്ണി ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ശിമയോൻ ഉണ്ണിയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ഈ ഉണ്ണി ആരായിത്തീരും, ഈ ശിശു ആരായിത്തീരും എന്നൊക്കെ പറഞ്ഞിട്ട് മകൻ അമ്മയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടക്കും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. ഹൃദയം മുറിയുക എന്ന് പറയുന്നത് അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഹൃദയം മുറിയുക എന്ന് പറയുന്നത് സഹനത്തിലൂന്നിയ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഹൃദയം മുറിയുന്ന ആത്മസമർപ്പണത്തിൻ്റെ വാളുകൾ നമ്മുടെ ഹൃദയങ്ങളെ ഛേദിക്കണം. ആത്മസമർപ്പണത്തിൻ്റെ ഒരുപാട് സുവിശേഷത്തിൻ്റെ സദ്വാർത്തകൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് മറിയത്തിൻ്റെ ഹൃദയം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. ഒരമ്മയുടെ കഥ കൂടെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ നാട്ടിലുള്ള അമ്മയൊന്നുമല്ല, ഈജിപ്തിലുള്ളൊരമ്മയാണ്. ശീസ അബു എന്നാണ് ഈ അമ്മയുടെ പേര്. ഈ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈജിപ്ത് എന്ന രാജ്യം ശ്രേഷ്ഠ മാതാവിനുള്ള പുരസ്കാരം നൽകി ആദരിച്ചൊരമ്മയാണ്. എന്താണ് ഈ അമ്മയുടെ പ്രത്യേകത? ഈ അമ്മ
ഇരുപതാം വയസ്സിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഇരുപതാം വയസ്സിൽ വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചു. 22 വയസ്സായപ്പോഴേക്കും വിധവയായി, ഭർത്താവ് മരണപ്പെട്ടു. അവരുടെ ഈജിപ്തിലുള്ള അവരുടെ പ്രത്യേക ഗോത്രത്തിൻ്റെ നിയമമനുസരിച്ച് സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പാടില്ല. കൈക്കുഞ്ഞുമായി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒറ്റയാകുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുന്നോട്ട് പോകാൻ യാതൊരുവിധ മാർഗങ്ങളില്ല, കാരണം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. ഈ സ്ത്രീ ചെയ്യുന്ന കാര്യം, ഈ അമ്മ ചെയ്യുന്ന കാര്യം, അത്രയും കാലം തങ്ങളായിരിക്കുന്ന നാട്ടിൽ നിന്ന് മാറി മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ്. സ്ത്രീ എന്നുള്ള തൻ്റെ എല്ലാ പ്രകൃതിയുടെയും പ്രത്യേകതകളും മറച്ചു വയ്ക്കാനായിട്ട് അവൾ പരിശ്രമിക്കുകയാണ്. തൻ്റെ മുടിയെല്ലാം മുറിച്ച് ഒരു പുരുഷനെ പോലെ വസ്ത്രധാരണം നടത്തി അവൾ എത്തിപ്പെട്ട നാട്ടിൽ അവൾ ജോലി ചെയ്യുകയാണ്. 43 വർഷക്കാലം സ്ത്രീ എന്ന തൻ്റെ അസ്തിത്വം മറന്നുകൊണ്ട്, സ്ത്രീ എന്ന തൻ്റെ പ്രകൃതിയെ മറച്ചു വെച്ചുകൊണ്ട് അവൾ ഒരു പുരുഷനെ പോലെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണ്. ഖനികളിൽ, ഹോട്ടലുകളിൽ, വർക്ക്ഷോപ്പുകളിൽ ഷൂ പോളിഷ് ചെയ്യാൻ, അങ്ങനെ തുടങ്ങി 43 വർഷക്കാലം ഒരു പുരുഷനെ പോലെ പണിയെടുത്ത് തൻ്റെ മകളെ പോറ്റിക്കൊണ്ടുവരുന്ന ഒരമ്മയാണ് സീസ അബു എന്ന് പറയുന്ന ഈജിപ്തുകാരി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രേഷ്ഠ മാതാവിന് പുരസ്കാരം നൽകി ഈജിപ്ത് എന്ന രാജ്യം ഈ അമ്മയെ ആദരിച്ചൊരു കഥ മാധ്യമങ്ങളിലൂടെ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആത്മസമർപ്പണത്തിൻ്റെ വാളുകൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെയും തിരുക്കുടുംബങ്ങളായി മാറുക. പരസ്പരമുള്ള ആത്മസമർപ്പണത്തിൻ്റെ വാളുകൾ, പരസ്പരം ഹൃദയം മുറിയുന്ന അനുഭവങ്ങൾ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഹൃദയം മുറിയുന്ന അനുഭവങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്വാർത്ഥതയല്ല നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് നീക്കേണ്ടത്, സമർപ്പണമാണ് നമ്മുടെ കുടുംബങ്ങളെ മുന്നോട്ട് നീക്കേണ്ടത്, അമ്മയുടെ ഹൃദയത്തിൻ്റെ സമർപ്പണം. മൂന്നാമത്തെ സമീപനം ഈശോയുടെ ഹൃദയത്തിൻ്റെ സമീപനമാണ്, മകൻ്റെ ഹൃദയത്തിൻ്റെ സമീപനമാണ്. ഈശോയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിരവധി ധ്യാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. എന്താണ് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു രംഗമുണ്ട്, അത് ഈജിപ്തിൽ നിന്ന് ഒളിച്ചോടുന്നതും ദേവാലയത്തിൽ കാണാതാകുന്നതുമൊക്കെയായിട്ടുള്ള ഭാഗങ്ങളൊന്നുമല്ല, ഈശോ കുരിശിൽ കിടക്കുന്ന രംഗമാണ്. അവനറിയാം തൻ്റെ ജീവിതം തീരാൻ പോവുകയാണ്, ഈ ലോകത്തിൽ ഇനി അധിക നിമിഷം അവനുണ്ടാവില്ല. വിധവയായ തൻ്റെ അമ്മ, 48-50 വയസ്സുള്ളൊരു സ്ത്രീ, 33 വയസ്സുള്ള മകൻ ഇതാ മരിക്കാൻ പോകുന്നു, ഭർത്താവ് മരിച്ചു, വിധവയാണ്. തൻ്റെ അമ്മയെ ഈ മകൻ മറക്കുന്നില്ലെന്നുള്ളതാണ്. ശിഷ്യന്മാരൊക്കെയും ഈശോയുടെ ചങ്കാണ്. ചങ്കിൽ തന്നെ, ചങ്കിലെ ചങ്കായിട്ടുള്ള യോഹന്നാനോട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാനെ ഇനി ഇതാ നിൻ്റെ അമ്മ. ബൈബിളിലെ ആലങ്കാരിക എഴുത്തു ഭാഷയൊന്നും നിങ്ങൾ വായിക്കണ്ട. ചങ്ങാതി, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ അമ്മയെ നീ ഇനി നോക്കിക്കൊള്ളണം എന്നാണ് ഈശോ പച്ചയ്ക്ക് പറഞ്ഞത്. വിധവയായ ഏക മകൻ മരിച്ച തൻ്റെ അമ്മ ഈ നാട്ടിൽ ഇനി ഏകയാണ്, അനാഥയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യൻ്റെ കൈ ചേർത്ത് പിടിക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യനോട് ഈ അമ്മയെ നീ അനാഥയാക്കരുതെന്ന് പറയുന്ന ഒരു അനുഭവമാണ് ആ വചനഭാഗത്ത് നമ്മൾ കാണുക. ഈശോയുടെ ഹൃദയം തൻ്റെ അമ്മയെ അനാഥയാക്കാതെ വിട്ടുപോകുന്ന ഒരു സംഭവം. നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ മാതാപിതാക്കളാണ് അനാഥരായി മാറുക. ഞാൻ ഓർക്കുന്നു കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് വൈദികരും മറ്റുള്ള പ്രസംഗങ്ങളിലൊക്കെ അനാഥാലയങ്ങൾ നമ്മുടെ നാടുകളിൽ പെരുകുന്നതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അനാഥാലയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ കേട്ടത് ഞാൻ ഓർക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് അനാഥാലയങ്ങളെക്കാൾ ഉപരി നമ്മുടെ കുടുംബങ്ങൾ പലതും അനാഥാലയങ്ങളെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അനാഥാലയങ്ങളിൽ മാത്രമല്ല അനാഥരാക്കപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും മക്കളുടെയും മാതാപിതാക്കൾ മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും ഇടയിൽ അനാഥരെ പോലെ ജീവിക്കേണ്ടി വരുന്ന എത്രയോ മാതാപിതാക്കളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. നമ്മുടെ പല കുടുംബങ്ങളും അനാഥാലയങ്ങൾക്ക് തുല്യമായിട്ട് ആൾക്കൂട്ടത്തിൽ തനിയെ ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ആരെയും അനാഥരാക്കരുത് എന്ന് തന്നെയാണ് കുരിശിൽ കിടന്നുകൊണ്ട് അനാഥയാകാൻ സാധ്യതയുള്ള തൻ്റെ അമ്മയെ പ്രിയ കൂട്ടുകാരൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈശോയും നമ്മളോട് പറയുക. 2020 ഒരുപാട് ദുരന്തം വിതച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് കടന്നുപോയത്. നമുക്കറിയാം മഹാമാരി ഒരുപാട് പേർക്ക് രോഗം ബാധിച്ചു, ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ എത്തി.
നമ്മളെല്ലാവരും കെട്ടകാലം എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും ഒക്കെ ഒരുപാട് ഒരുപാട് നല്ല വാർത്തകളും ചിത്രങ്ങളും ലോകം കണ്ട ഒരു വർഷം കൂടിയായിരുന്നു 2020. അത്തരത്തിലുള്ള ഒരു ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാണ്. ലോകത്തിന് വലിയൊരു സന്ദേശം നൽകിയ ഒരു പാലസ്തീനി യുവാവിൻ്റെ, ജിഹാദ് അൽ സുവൈത്ത് എന്ന് പറയുന്ന ഒരു പാലസ്തീനി യുവാവിൻ്റെ ചിത്രമുണ്ടായിരുന്നു. അവൻ്റെ അമ്മ കോവിഡ് ബാധിച്ച് പാലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഓൾറെഡി ആ അമ്മയ്ക്ക് ക്യാൻസറിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അവസാന സ്റ്റേജിലാണ്. മരണത്തോടും അല്ലടിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ അമ്മയ്ക്ക് കോവിഡും ബാധിച്ചു. അത്രയും കാലം പൊന്നുപോലെയാണ് ഈ മകൻ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നത്. കോവിഡ് ബാധിച്ചപ്പോൾ ഐസൊലേഷൻ വാർഡിലേക്ക് കൊണ്ടുപോയി, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ അമ്മയെ പരിചരിക്കാൻ ഈ മകൻ അവസരമില്ല. ഈ മകൻ ചെയ്തത് എന്തെന്നറിയോ? എല്ലാ ദിവസവും വെസ്റ്റ് ബാങ്ക് ഹോസ്പിറ്റലിലെ ചുമരിലൂടെ ഏന്തി വലിച്ച് കയറി ആ ജനലിൻ്റെ ഒരു മനുഷ്യ ഒരാൾക്കിരിക്കാൻ സാധ്യതയുള്ള വലിപ്പത്തിലുള്ള ആ ജനൽപ്പടിയിലിരുന്ന് രാവിലെ കയറും, വൈകുന്നേരം അമ്മ ഉറങ്ങുന്നത് വരെ അമ്മയെയും നോക്കിക്കൊണ്ട് ഈ മകൻ ഈ ആശുപത്രിയുടെ ജനൽപ്പടിയിലിരുന്നു എന്നാണ് പലസ്തീനിൽ നിന്നുള്ള പത്രവാർത്തകൾ പറഞ്ഞത്. ആദ്യ ദിവസം രണ്ട് ദിവസങ്ങളൊക്കെ കടന്നുപോയി. പിന്നീടാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വരുന്നവർ ഈ മകൻ്റെ ചിത്രം എടുത്തുകൊണ്ട് ലോകമാധ്യമങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ലോകം ഈ യുവാവിനെ അറിഞ്ഞു. അവൻ്റെ പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ അമ്മയെ മരണം കൊണ്ടുപോയി എങ്കിലും തൻ്റെ മകൻ്റെ തൻ്റെ അമ്മയുടെ അവസാന ദിവസങ്ങളിൽ അവൻ ആഗ്രഹിച്ചതുപോലെ അമ്മയോടൊപ്പം അകലങ്ങളിലാണെങ്കിൽ കൂടെയും ഇരിക്കാനുള്ള കരുതലിൻ്റെ ഒരു ഹൃദയമുള്ള മകനെയാണ് ഈ ചിത്രം ലോകത്തിന് നൽകിയത്. സ്നേഹമുള്ളവരെ, അമ്മമാരെയും മാതാപിതാക്കളെയും ഒക്കെ അനാഥരാക്കുന്ന ഈ ലോകത്ത് ഈ മകൻ ഈ ഘട്ടകാലത്തിലും വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. ഈശോയുടെ ഹൃദയമുള്ള മകൻ, ആ മകൻ്റെ വലിയ ഹൃദയത്തിൻ്റെ കരുതലിൻ്റെ സമീപനമാണ് ഈ ചിത്രത്തിലൂടെ ലോകം നമുക്ക് നൽകിയ വലിയ സന്ദേശം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ കരുതലിൻ്റെ ഹൃദയമുള്ള, ഈശോയുടെ ഹൃദയമുള്ള മക്കളുണ്ടാകണം. തിരുക്കുടുംബത്തിൻ്റെ ഈ തിരുനാൾ മങ്കുഴിയിലെ 350 കുടുംബങ്ങളെയും തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടവരട്ടെ. അപ്പന്മാരെല്ലാവരും, നമ്മളെല്ലാവരും വിശുദ്ധ യൗസേപിതാവിനെ പോലെ ദൈവത്തിൻ്റെ നിഴലുകളാകുന്നവരായി മാറാം. പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ ഹൃദയമുറിവുകൾ സ്വീകരിക്കുന്നവരായി മാറാം. ഈശോയെപ്പോലെ പരസ്പരമുള്ള കരുതലിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ നല്ല ഈശോയുടെ ഹൃദയമുള്ളവരായിട്ട് നമുക്ക് മാറാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വികാരി അച്ഛനും എല്ലാ ഇടവക ജനങ്ങൾക്കും തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.